അലൈക്കും വാഹ്മത്തല്ല ബിസ്മില്ല അലഹമില്ലാത്തു റസൂലില്ല സഹോദരങ്ങളെ ഭൗതികതയും ആത്മീയതയും ലോകത്ത് എന്നും ചർച്ചയ്ക്ക് വിധേയമായി തീർന്നിട്ടുണ്ട് ഭൗതികതയെ നിഷേധിക്കാതെ അതിൻ്റെ നന്മകൾ ഉപയോഗപ്പെടുത്തി ആത്മീയതയിലൂടെ മനുഷ്യനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ആദർശമാണ് ഇസ്ലാം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും ചർച്ചയാകാറുള്ള ഒരു പദമാണ് സൂഫിസം ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ വിശുദ്ധ ഖുർആാനിലോ പ്രവാചക വചനങ്ങളിലോ സഹാബത്തിൻ്റെ പ്രയോഗങ്ങളിലോ ൂഫഫഫഫ സൂഫി എന്നീ പദങ്ങൾ വന്നിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ഇത് പിൽക്കാലത്തുണ്ടായതാണെന്നത് വ്യക്തമാക്കുന്നു പ്രവാചകനു ശേഷം ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് ഈ പദം ജന്മം കൊള്ളുകയും പ്രചാരം നേടുകയും ചെയ്തത് മുസ്ലിം സമൂഹത്തിൽ രണ്ട് മാർഗങ്ങളിലൂടെയാണ് സൂഫിസത്തിന്റെ കടന്നുവരവുണ്ടായിത്തീർന്നത് താബ്യോഴുകളിൽപ്പെട്ട മഹാപണ്ഡിതനായിരുന്നു ഹസനുൽ ബസരി റഹിമഹുല്ല പാണ്ഡിത്യത്തിലും ഭൗതിക വിരക്തി അഥവാ സുഹുദിലും പ്രസിദ്ധനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലശേഷം ശിഷ്യന്മാർ ഈ സുഹൃദിൽ അതിരുകടന്നു ബസറ ഈ അതിരുകടന്ന ആത്മീയതയുടെ കേന്ദ്രമായി മാറി ഇതോടൊപ്പം അബ്ബാസി ഖിലാഫത്തിന്റെ കീഴിൽ പ്രത്യേകിച്ച് ഖലീഫ മ്മൂനിന്റെ ഭരണകാലത്ത് ഇന്ത്യ പേർഷ്യ ഗ്രീക്ക് തുടങ്ങിയ നാടുകളിലെ നിരവധി ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടപ്പോൾ അവിടങ്ങളിലെ തത്വചിന്തകളും ദർശനങ്ങളും മുസ്ലിങ്ങൾക്കിടയിലും കടന്നുകൂടാൻ ഇടയായി ഈ രാജ്യങ്ങളിലെ സന്യാസരീതി സൂഫിസം എന്ന പേരിൽ പ്രചാരം നേടി ഇസ്ലാമിക ലോകത്തെ ഈ നൂതന പ്രവണത തിരിച്ചറിഞ്ഞ പണ്ഡിതന്മാർ ം എതിർത്ത് രംഗത്ത് വന്നു ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ബാനിയെ പോലുള്ളവർ കിതാബുൽ സമ്പാദ്യത്തിന്റെ ആവശ്യകത വിവരിക്കുന്ന ഗ്രന്ഥം പോലുള്ളവർ കൊണ്ട് വഴിവിട്ട ഈ ആത്മീയവാദത്തെ എതിർത്തു മഹാനായ ഇമാം ഷാഫി സൂഫികളെ കുറിച്ച് പറഞ്ഞത് ഇമാം അബ്ദുറഹ്മാൻ ബിൻ ജൌസി തന്റെ തൽബീസ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ് സൂഫിയായാൽ ഉച്ചയാകുമ്പോഴേക്കും അയാൾ മഹാവിഡ് വീണ്ടും അദ്ദേഹം പറഞ്ഞു നാൽപ്പത് ദിവസം ഒരാൾ സൂഫിയായി കഴിഞ്ഞുകൂടിയാൽ പിന്നെ അവന്റെ വിശേഷ ബുദ്ധി ഒരിക്കലും അവന് തിരിച്ചു കിട്ടുകയില്ല ഹിജറ നൽ മിസ്രിലേക്ക് താമസം മാറ്റിയ ഇമാം ഷാഫി റഹിമുള്ള ബാഗ്ദാദിലെ സൂഫികളെ സൂചിപ്പിക്കാൻ നിരീശ്വരവാദികളെ കുറിച്ച് ഉപയോഗിക്കുന്ന സിന്ധിക് എന്ന പദമാണ് ഉപയോഗിച്ചത് അദ്ദേഹം ഇത്ര കൂടി പറഞ്ഞു ഞാൻ ബാഗ്ദാദ് വിട്ടുപോന്നു അവിടെ സിന്ധീഖുകൾ സമാൾ എന്ന പേരിൽ പുതുതായി എന്തൊക്കെയോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ ജനാധിക്യത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂഫികളും സമാൾ അഥവാ ശ്രവണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂഫികളുടെ ദിവ്യ പ്രേമ ഗാനങ്ങളുമാണെന്ന് പണ്ഡിതാഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് തന്റെ അൽഫിക്കുർ സൂഫിഫി കിതാബി വസന്ന എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് സൂഫിസം ഒരു നവീന ചിന്താരീതി ആയതിനാലാണ് സഹാബത്തിന്റെയോ ഇമാം അബു ഹനീഫ റഹ്മയെ പോലുള്ള പണ്ഡിതരുടെയോ വാക്കുകളിൽ ഈ പദം നമുക്ക് കാണാൻ കഴിയാതെ പോയത് പ്രസിദ്ധ ചരിത്രകാരനായ അബ്ദുറഹ്മാൻ ഇബിൻ ഖൽദോൻ തന്റെ മുഖദ്ദിമയിൽ സൂഫിസത്തിന് നൽകിയ നിർവചനം ഇപ്രകാരമാണ് മിനൽ സൂഫിസം പുതുതായി രൂപം നൽകപ്പെട്ട മതവിജ്ഞാനങ്ങളിൽ പെട്ടതാണ് സൂഫി എന്ന പേരിന്റെ ഉത്ഭവം സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട് തത്വജ്ഞാനം എന്നർത്ഥമുള്ള സൂഫിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൂഫി എന്ന പദം ഉത്ഭവിച്ചത് എന്ന് ജോർജ് സെയ്ദാൻ തന്റെ താരിഖു ആദാബി ലോകത്തിൽ അറബിയയിൽ വ്യക്തമാക്കുന്നു രോമം കൊണ്ടുണ്ടാക്കിയ വസ്ത്രമെന്നർത്ഥമുള്ള അസൂഫ് എന്ന പദത്തിൽ നിന്നാണ് സൂഫിയുടെ ഉത്ഭവം എന്നാണ് മറ്റൊരഭിപ്രായം സൂഫികൾ കരിമ്പടധാരികളായതിനാൽ കരിമ്പടം ധരിച്ചവർ എന്ന അർത്ഥത്തിൽ അവർക്ക് സൂഫി എന്ന പേർ സിദ്ധിച്ചു ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം ഇസ്ലാമിന്റെ അടിസ്ഥാന വസ്തുതകളെ സംബന്ധിച്ചെല്ലാം തികച്ചും വിരുദ്ധമായ കാഴ്ചപ്പാടാണ് സൂഫിസത്തിനുള്ളത് ലാ ഇലാഹ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നതാണ് ഇസ്ലാമിന്റെ ദൈവസങ്കൽപ്പത്തിന്റെ അടിസ്ഥാനം എന്നാൽ സൂഫി സങ്കല്പം ലാമൗജൂദ് ഇല്ലാ അഥവാ അള്ളാഹു അല്ലാതെ ഉള്ളതായി മറ്റൊന്നുമില്ല എന്ന അദ്വൈത സങ്കല്പമാണ് മുഹമ്മദ് ബഹാദ്ദീൻ ബൈത്താർ എന്ന സൂഫി കവി പാടുകയുണ്ടായി വമൽ ഹിൻസീറു റാഹിബുൻ കനീസ നായയും പന്നിയും നമ്മുടെ ദൈവം തന്നെ അള്ളാഹു എന്നാൽ കനീസയിലെ ഒരു പുരോഹിതൻ മാത്രവും പ്രവാചകന്മാരെ കുറിച്ച സൂഫി വിശ്വാസവും തഥൈവ ബസ്താമിയെപ്പോൾ വരുടെ വാദപ്രകാരം മുഹമ്മദ് നബി സല്ലാഹുലി പോലും സ്ഥാനത്തിലും പദവിയിലും സൂഫികളുടെ മർത്തബയിലെത്തുകയില്ല ഇബിൻ അറബിയെ പോലുള്ളവർ അറസ്ൽ ഉപവിഷ്ടനായ അള്ളാഹു എന്നത് മുഹമ്മദ് നബി തന്നെയാണെന്നും ആകാശഭൂമികൾ ഉൾപ്പെടെയുള്ള സൃഷ്ടി വസ്തുക്കളെല്ലാം ആദ്യമ ഉണ്മയായ ആ അസ്തിത്വത്തിന്റെ ഭാഗമാണെന്നുമുള്ള അദ്വൈത വിശ്വാസമാണ് പ്രവാചകന്റെ വിഷയത്തിൽ വെച്ചു പുലർത്തുന്നത് കെട്ടുകഥകളും സ്വപ്നദർശനങ്ങളും ആധാരമാക്കി നിലകൊള്ളുന്ന ഭ്രാന്തമായൊരു ചിന്താധാരയായ സൂഫിസത്തിന് യുക്തിഭദ്രവും പ്രമാണബദ്ധവുമായ ഇസ്ലാമുമായി ബന്ധമില്ല ഗ്രീക്ക് ഫിലോസഫിയും ഇന്ത്യൻ മിസ്സിസ്തവും ചേർന്നുള്ളൊരു രസായനത്തെ ഇസ്ലാമിന്റെ ലേബലൊട്ടിച്ച് അവതരിപ്പിക്കുകയാണ് സത്യത്തിൽ ഇവർ ചെയ്യുന്നത് സംഗീതവും സിനിമയുമെല്ലാം ആത്മീയതയുടെ ഭാഗമായ സൂഫിസത്തെ യഥാർത്ഥ ഇസ്ലാമിന്റെ ആത്മീയതയായി അവതരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഭൗതികതയെയും ആത്മീയതയെയും സമഞ്ജസമായി സമന്വയിപ്പിച്ച് യഥാർത്ഥ മോക്ഷമാർഗം അവതരിപ്പിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിനെ ശരിയായി പ്രതിനിധീകരിക്കുക